ഹലോ സ്റ്റുഡൻസ്, ഇന്ന് തൊട്ട് നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ത്രീ മൊഡ്യൂൾസിൽ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ആണ് പഠിച്ചത്. എ സി ഡി സി, വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ഒക്കെ മെഷർ ചെയ്യാനുള്ള ഡിഫറൻറ്റ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് സർക്യൂട്ട്സ് നിങ്ങൾ പഠിച്ചപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്. ഫ്ലക്സ് ഉണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഉണ്ട്, പെർമിയബിലിറ്റി ഉണ്ട് മ്യൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് ഉണ്ട്. അങ്ങനെ ഡിഫറൻറ്റ് മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസും മെത്തേഡ്സും ആണ് ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് മെഷർമെൻസിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസ് ആണ്. അപ്പോൾ രണ്ട് ഇൻസ്ട്രുമെൻസ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഒരെണ്ണം പറയുന്നത് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററും വേറൊരെണ്ണം ഫ്ലക്സ് മീറ്റർ. സോ ഫസ്റ്റ് വൺ ഈസ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ നമുക്കറിയാം അല്ലേ, എന്തിനാ, കറണ്ടിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു മെഷർ ദ ഫ്ലക്സ്. ഫ്ലക്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വി ആർ യൂസിങ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം മാഗ്നറ്റിക് സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചായിരുന്നു ഫാരഡേസ് ലോ. ഫാരഡേസ് ലോയ്ക്ക് അത് എങ്ങനെയാണ് പഠിച്ചത്, ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പം ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും, ആ ഇ എം എഫ് കാരണം കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ടിന് പ്രൊപ്പോർഷനിലാണ് എന്ത്, കറണ്ട് ഉണ്ടാകാനുള്ള റീസൺ എന്താ, ഇ എം എഫ്. ഇ എം എഫ് എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഫ്ലക്സ് കാരണം. സോ ഹിയർ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിൻ്റ് തീറ്റ, തീറ്റ ഈസ് ദ പോയിൻ്റിൻ്റെ ഡിഫ്ലക്ഷൻ, എത്ര ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. ഓൾസോ നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ ഓഫ് ചാർജസ് ആണ്. സോ എത്രമാത്രം ചാർജ് ഫ്ലോ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനും വി ക്യാൻ യൂസ് ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ഫിഗർ നിങ്ങൾ നോക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഗറുമായിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? അപ്പം ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഏറെക്കുറെ സിമിലർ ടു ദാറ്റ് ഓഫ് പി എം എം സി ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മുടെ പി എം എം സി ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ പോലെ തന്നെ സെയിം ആണ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ കൺസ്ട്രക്ഷനും. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഈസ് എ വെർട്ടിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. എന്താ, ഒരു നോൺ കണ്ടക്റ്റിംഗ് കോറിലോട്ട് അല്ലെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ഫ്രെയിമിലോട്ട് നമ്മൾ കോയിലിനെ വൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു യു ഷേപ്പ് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്, ഈ കോയിലിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ ഡാമ്പിംഗ് എന്താണ്, എഡി കറൻറ്റ് ഡാമ്പിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു വെർട്ടിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വെർട്ടിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ എന്ത് ടോർക്കാണ്, എന്ത് കൺട്രോളിങ് ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്രാവിറ്റി കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ സ്പ്രിങ്സും യൂസ് ചെയ്യുന്നുണ്ട്, മെയിനായിട്ട് ഗ്രാവിറ്റി കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ നോക്കുക, ഇവിടെ ലാംപ് ആൻഡ് സ്കെയിൽ അറേഞ്ച്മെൻറ്റ്, പിന്നെ ഒരു മിറർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മിറർ അറ്റാച്ച്ഡ് ടു ദ മൂവിങ് സിസ്റ്റം, മൂവിങ് പാർട്ടിലോട്ടാണ് മിറർ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വന്ന് ഈ മൂവി കോയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുമ്പം കൂട്ടത്തിൽ മിറർ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലാമ്പ് കാരണം, ഈ ലാമ്പിലെ ലൈറ്റ് ഇവിടെ അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് എവിടെ വരുന്നത്, നമ്മുടെ സ്കെയിലിലോട്ട് വരുന്നത്. അപ്പോൾ ഈ മിറർ മൂവ് ചെയ്യുമ്പം ഈ ലൈറ്റ് സ്പോട്ട് അതിന് അക്കോർഡിംഗ്ലി മൂവ് ചെയ്യും. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കറിയാം, പി എം എം സിയുടെ സെയിം വർക്കിംഗ്. എന്താ, നമുക്ക് മെഷർ ചെയ്യേണ്ട ചാർജസ് അല്ലെങ്കിൽ കറണ്ടിനെ എതുവഴി ഫ്ലോ ചെയ്യിപ്പിക്കും, ഈ കോയിലിൽ കൂടി, മൂവിങ് കോയിലിൽ കൂടി ഫ്ലോ ചെയ്യിപ്പിക്കും. ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ മൂവിങ് കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വെൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സിന് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യും, ഇത് മൂവ് ചെയ്യും. സോ മിറർ മൂവ് ചെയ്യും, അപ്പോൾ ലൈറ്റ് സ്പോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്രയാണ് ഫ്ലക്സ് അല്ലെങ്കിൽ എത്രയാണ് ചാർജ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. താങ്ക് യു.